നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്സിലെ മറ്റൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് ബിസിനസ് ആയിരുന്നു അല്ലേ? ബിസിനസ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പം ഞാൻ അതിനകത്ത് ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ എക്കണോമിക് ആക്ടിവിറ്റീസിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ ഒന്ന് മാത്രമായിരുന്നു ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു പ്രൊഫഷനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം ഇവിടെ ഓൺ ദ ബേസിസ് നമ്മൾ കുറേ അടിസ്ഥാനത്തിൻ്റെ ബേസിസിലാണ് ഈ മൂന്ന് കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം ആദ്യം പറയുന്നത് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇപ്പം ബിസിനസ് തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ഇത് ഏത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് രീതിയിൽ നമുക്കത് ആരംഭിക്കാൻ സാധിക്കും, അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ബിസിനസ് ആണ്. ബിസിനസ് നമുക്ക് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഒരു എൻ്റർപ്രണർ അത് തീരുമാനിക്കും. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ ബിസിനസ് സ്വന്തം റിസ്കിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അയാളെ പറഞ്ഞ പേരാണ് എൻ്റർപ്രണർ. അപ്പം അയാളുടെ തീരുമാനത്തിലൂടെയും ഇനി നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൻ്റെ ഫോംസ് നമ്മൾ ഇനി വരും ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്, ഏതെല്ലാം തരത്തിലെ ബിസിനസ് ഉണ്ടെന്ന്. അപ്പം അതിൽ തന്നെ സോൾ ട്രേഡർ ഉണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്, കമ്പനി ഉണ്ട്, അങ്ങനെ പലതരത്തിലെ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഓരോ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നെല്ലാം ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു സോൾ ട്രേഡർ ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ, അതായത് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാനൊരു കട സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ തീരുമാനം മതി, മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അതിന് ലീഗൽ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഇപ്പോൾ കമ്പനിയാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് വേണം. അപ്പോൾ ഇവിടെ ലീഗൽ ഫോർമാലിറ്റീസ് ഈഫ് നെസസറി എന്ന് പറയാനുള്ള കാര്യം, ഏത് ഫോംസ് ഓഫ് ഓർഗനൈസേഷനാണോ ഞാൻ തുടങ്ങുന്നത് ആ ഫോമിന് ലീഗൽ ഫോർമാലിറ്റീസ് വേണമെങ്കിൽ ഞാനത് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊണേഴ്സ് ഇപ്പം ഞാനാണ് തുടങ്ങുന്നതെങ്കിൽ എൻ്റെ ഡിസിഷൻ മാത്രം മതി. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റർപ്രണറിൻ്റെ തീരുമാനവും ഫോർമാലിറ്റീസ് ലീഗലായിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതും മാത്രം മതി ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഞാനൊരു വക്കീലാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അസോസിയേഷൻ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ ആവണമെങ്കിൽ ഞാൻ MBBS നേടിയിരിക്കണം. അതുപോലെ തന്നെ ലോയർ ആണെങ്കിൽ LLB നേടിയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഇപ്പം നമുക്കറിയാം ലോയേഴ്സ് ആണെങ്കിൽ ബാർ അസോസിയേഷനിലൊക്കെ എന്താണ് മെമ്പർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ലോയർ എന്നും അയാൾക്ക് എന്താണ് പ്രാക്ടീസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയാളെ ലോയർ എന്നുള്ള രീതിയിൽ കൺസൾട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രൊഫഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ എംപ്ലോയ്മെൻറ്റിനകത്ത് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ അവരിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിരിക്കണം, അതുപോലെ തന്നെ സർവീസ് എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ എന്നെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാൻ സാധിക്കൂ. രണ്ടാമതായിട്ടുള്ള കമ്പാരിസനാണ് പറയുന്നത് നേച്ചർ ഓഫ് വർക്ക്. അതായത് ബിസിനസ് കൊണ്ട് എന്ത് രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്, പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്ത് വർക്കാണ്, എംപ്ലോയ്മെൻ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ എന്താണ് ചെയ്യുന്നത്, പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദി പബ്ലിക്. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പൊതുജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നതാണ് ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റി. അതാണ് നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് പ്രൊഫഷൻ്റെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്, സർവീസസ് ആണ്. അത് എങ്ങനെയായിരിക്കണം, എക്സ്പേർട്ട് സർവീസ് ആണ്. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ തന്നെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അയാൾ MBBS ഡിഗ്രി നേടി അദ്ദേഹം എന്തായിരിക്കും, നല്ലൊരു ഡോക്ടർ, ആസ് എ ഡോക്ടർ അദ്ദേഹം നല്ല എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത് ഡോക്ടറായാലും ലോയറായാലും ടീച്ചറായാലും എല്ലാം തന്നെ എക്സ്പേർട്ട് സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പം എന്താണോ സർവീസ് കോൺട്രാക്റ്റിൽ പറയുന്നത് ആ ആക്ടിവിറ്റി മാത്രമേ ഒരു എംപ്ലോയ്മെൻറ്റിനകത്ത് ഒരു എംപ്ലോയറിന് എംപ്ലോയിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട്. അതായത് നമ്മുടെ സർവീസ് കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ എന്ത് ജോലിയാണോ പെർഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ജോലി മാത്രമേ ഒരു എംപ്ലോയിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കമ്പാരിസനാണ് ക്വാളിഫിക്കേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ നമുക്ക് ബിസിനസ്സിനെയും പ്രൊഫഷനെയും എംപ്ലോയ്മെൻറ്റിനെയും കമ്പയർ ചെയ്യാൻ പറ്റും.
അല്ല ബിസിനസ്സിനകത്ത് പറയുന്നത് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ഒരു ബിസിനസ് മാനിന് പ്രത്യേക ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നോ ഒന്നും യാതൊരു നിബന്ധനയും പറയുന്നില്ല. അവിടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. ആർക്ക് വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വാളിഫിക്കേഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെഷ്യലൈസ് സ്പെസിഫിക് ഫീൽഡ്. നമ്മൾ ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ അദ്ദേഹം MBBS ഡിഗ്രി നേടിയേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹം, ഇപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളെ ഒരു കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം പ്രൊഫഷൻ്റെ കേസിൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ്, അതായത് എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രെയിൻഡ് പേഴ്സണൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫഷൻ എന്ന് പറയാൻ സാധിക്കൂ. ദെൻ എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ജോലിയിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കണം. നമ്മൾ ഒരു ജോലിയിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ട്രെയിനിങ് തരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എന്ത് ട്രെയിനിങ് ആണോ നമുക്ക് തരുന്നത് ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുന്നത്. മൂന്നാമത്തെ കമ്പാരിസൺ ആണ് ക്വാളിഫിക്കേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ നമുക്ക് ബിസിനസ്സിനെയും പ്രൊഫഷനെയും എംപ്ലോയ്മെൻറ്റിനെയും കമ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ബിസിനസ്സിനകത്ത് പറയുന്നത് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ഒരു ബിസിനസ് മാനിന് പ്രത്യേക ഡിഗ്രി വേണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നോ ഒന്നും യാതൊരു നിബന്ധനയും പറയുന്നില്ല. അവിടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. ആർക്ക് വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വാളിഫിക്കേഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെഷ്യലൈസ് സ്പെസിഫിക് ഫീൽഡ്. നമ്മൾ ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ അദ്ദേഹം MBBS ഡിഗ്രി നേടിയേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹം, ഇപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളെ ഒരു കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം പ്രൊഫഷൻ്റെ കേസിൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ്, അതായത് എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രെയിൻഡ് പേഴ്സണൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫഷൻ എന്ന് പറയാൻ സാധിക്കൂ. ദെൻ എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ജോലിയിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കണം. നമ്മൾ ഒരു ജോലിയിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ട്രെയിനിങ് തരിക എന്നതാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എന്ത് ട്രെയിനിങ് ആണോ നമുക്ക് തരുന്നത് ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുന്നത്. അടുത്ത കമ്പാരിസൺ ആണ് ഓൺ ദി ബേസിസ് ഓഫ് റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏണിംഗ് ആണ്. നമ്മൾ ബിസിനസ് എന്താണെന്ന് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഏൺ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേണിനെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് ആണ് ബിസിനസ്സിൻ്റെ റിട്ടേൺസ്. ദെൻ പ്രൊഫഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടറിനായാലും ലോയറിനായാലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഫീസാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷൻ്റെ റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫീസാണ്. ദെൻ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ ഒരു എംപ്ലോയറിൻ്റെ കീഴിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയർ കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ വേജസ് ആയിരിക്കും ഒരു എംപ്ലോയിയുടെ റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കമ്പാരിസൺ ആണ് ഓൺ ദി ബേസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യം പറയാം. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മെയിനായിട്ട് നേടുന്നൊരു കാര്യമാണ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. ദെൻ പ്രൊഫഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും ക്യാപിറ്റലായിട്ട് വേണ്ടുന്ന ആവശ്യമില്ല. എങ്കിലും കുറച്ച് എമൗണ്ടൊക്കെ നമ്മൾ ക്യാപിറ്റലായിട്ട് വേണ്ടി വരും. എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റലിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഒരു എംപ്ലോയറിൻ്റെ കീഴിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാപിറ്റലിൻ്റെ ആവശ്യം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. എന്നാൽ പ്രൊഫഷൻ്റെ കാര്യത്തിൽ തുടക്കത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള എമൗണ്ടൊക്കെ നമുക്ക് വേണ്ടി വരും. എന്നാൽ എംപ്ലോയ്മെൻ്റ് കേസസിൽ അങ്ങനെയുള്ള എമൗണ്ടിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ദെൻ റിസ്ക്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആർ അൺസെർട്ടൺ ആൻഡ് ഇറെഗുലർ, റിസ്ക് ഈസ് പ്രസൻറ്റ്. ബിസിനസ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് എല്ലായ്പ്പോഴും, പ്രോഫിറ്റ് ആണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എങ്കിൽ പോലും എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ലഭിക്കുമെന്നോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രോഫിറ്റ് വേണമെന്നോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ചില കേസിൽ റിസ്ക് ഉണ്ടാകാം.
അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ കേസിൽ റിസ്ക് പ്രസന്റ് ആണ്. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തും എന്നോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിനും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരുപാട് റിസ്ക് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഫഷന്റെ കേസിൽ ഫീസ് സാധാരണ ഒരു ഡോക്ടറിന് കിട്ടുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ റെഗുലർ ആയിരിക്കും, അതുപോലെ തന്നെ സെർട്ടൺ ആയിരിക്കും, തീർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് അത്രമാത്രമൊന്നും തന്നെ പ്രൊഫഷന്റെ കേസിൽ ഉണ്ടാവുന്നു. ചില കേസിൽ അങ്ങനെ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലായ്പ്പോഴും റിസ്ക് ഉണ്ടാവണമെന്നില്ല. എംപ്ലോയ്മെന്റ് കേസിൽ പറയുകയാണെങ്കിൽ എംപ്ലോയർ മുൻകൂട്ടി തന്നെ എത്രയാണ് സാലറി എന്നുള്ളത് ഫിക്സഡ് ആക്കിയും റെഗുലർ ആയിട്ടും കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു റിസ്കിൻ്റെയും സാധ്യത ഉണ്ടാവുന്നതല്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ബിസിനസ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പേരിലുള്ള ബിസിനസ് എൻ്റെ മകളുടെ പേരിലോ എൻ്റെ മകൻ്റെ പേരിലോ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസുകൾ ഉണ്ടെന്ന് മാത്രം. ദെൻ ഒരു പ്രൊഫഷൻ, ഒരു ഡോക്ടറിന് ഒരിക്കലും അയാളുടെ മകന് വേണ്ടിയിട്ട് അയാളുടെ ജോലി പ്രൊഫഷൻ ഡോക്ടർ എന്ന പ്രൊഫഷൻ മകന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതാ പറയുന്നത് നോട്ട് പോസിബിൾ എന്ന് വെച്ചാൽ പ്രൊഫഷൻ ഒരിക്കലും നമുക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദെൻ എംപ്ലോയ്മെൻറ്റും അതേപോലെ നോട്ട് പോസിബിൾ ആണ്, അതായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുമ്പോൾ ആസ് എ ബിസിനസ് മാൻ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പ്രത്യേക രീതിയിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും തന്നെയില്ല. നമ്മൾ പാലിക്കേണ്ടത് എന്താണ് അല്ലെങ്കിൽ പാലിക്കേണ്ടാത്തത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കോഡ് ഓഫ് എത്തിക്സ് ആയിട്ടൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന കാര്യമൊന്നും തന്നെയില്ല. എന്നാൽ പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു ഡോക്ടർ, നമ്മൾ MBBS കഴിഞ്ഞ് ഒരു ഡോക്ടറായി കഴിയുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരുപാട് കോഡ് ഓഫ് എത്തിക്സുകളുണ്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്, നമ്മളത് പാലിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ലോയറിൻ്റെ കേസിലും. ഒരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ടുന്ന എന്താണ് പാലിക്കേണ്ടത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എംപ്ലോയ്മെൻ്റ് കേസിൽ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയർ എന്താണോ ഒരു എംപ്ലോയിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മാത്രമേ ഒരു എംപ്ലോയിക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത് നോംസ് ഓഫ് ബിഹേവിയർ ലേ ഡൗൺ ബൈ ദ എംപ്ലോയർ ആർ ഫോളോവ്ഡ്. അതായത് ഒരു എംപ്ലോയർ പറയുന്നത് ഒരു എംപ്ലോയിൽ നിന്ന് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്ത് ഡിസിപ്ലിനാണ് അയാളുടെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എംപ്ലോയർ മുൻകൂട്ടി പറയും. അതനുസരിച്ച് മാത്രമേ ഒരു എംപ്ലോയിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത്രയുമാണ് ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള കമ്പാരിസൺ.